മനുഷ്യന്റെ ഇക്കാലത്തെയും ഒരു വലിയ ചോദ്യമാണ് ഭൂമിക്ക് പുറത്ത് ജീവൻ നിലനിൽക്കുന്നുണ്ടോ എന്ന്. ഇതിനെ പിന്തുടർന്ന് പല പഠനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ജീവൻ നിലനിൽക്കുവാൻ അടിസ്ഥാന ഘടകമായി കാണുന്ന ഒന്നാണ് ദ്രവരൂപത്തിലുള്ള വെള്ളം. ഇങ്ങനെ ഭൂമിക്ക് പുറത്ത് വെള്ളത്തെ കണ്ടെത്തിയിട്ടുള്ള ഗ്രഹങ്ങളെയും ഉപഗ്രഹങ്ങളെയും പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. പ്രപഞ്ചത്തിൽ ഏറ്റവും അധികം കാണുന്ന ഒന്നാമത്തെയും മൂന്നാമത്തെയും മൂലകങ്ങൾ കൊണ്ടാണ് ജലം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിൽ ഏറ്റവും അധികം കാണുന്ന ഒരു കോമ്പൗണ്ടാണ് വെള്ളം. അതുകൊണ്ട് തന്നെ മിക്കവാറും എല്ലാ ഗ്രഹങ്ങളിലും അല്ലെങ്കിൽ ഉപഗ്രഹങ്ങളിലും മറ്റും വെള്ളം, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്നിവയിൽ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ കാണാൻ സാധിക്കും. 2015 ഡിസംബർ വരെയുള്ള കണക്കുകൾ അനുസരിച്ച് ഭൂമിയിലുള്ള വെള്ളത്തിന്റെ 25 മുതൽ 50 ഇരട്ടി വെള്ളം ഭൂമിക്ക് പുറത്ത് നമ്മുടെ സൗരയൂഥത്തിനകത്തുണ്ടെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഭൂമിയിൽ ഏകദേശം 13 കോടി ക്യൂബിക് കിലോമീറ്റർ വെള്ളമാണുള്ളതെന്നും നമ്മൾ ഓർക്കണം. ഇനി കാര്യത്തിലേക്ക് കടക്കാം. ഒന്നാമതായി പറയാൻ പോകുന്ന ഗ്രഹം മാർസ് അല്ലെങ്കിൽ ചൊവ്വയാണ്. ഇന്ന് മനുഷ്യർ ഏറ്റവും അധികം ഗവേഷണം നടത്തുന്ന ഗ്രഹങ്ങളിൽ ഒന്നാണിത്. ഒരു കാലത്ത് ഉപരിതലത്തിലൂടെ വെള്ളം ഒഴുകിയെന്നും കരുതപ്പെടുന്നു. ഇപ്പോൾ ചൊവ്വയുടെ ധ്രുവപ്രദേശത്ത് ഐസിന്റെ രൂപത്തിലും അന്തരീക്ഷത്തിൽ വാതക രൂപത്തിലുമാണ് വെള്ളമുള്ളത്. എന്നാൽ 2018 ജൂലൈയിൽ ഇറ്റാലിയൻ സ്പേസ് ഏജൻസിയുടെ പഠനങ്ങളിൽ നിന്നും ചൊവ്വയുടെ സൗത്ത് പോളർ ഐസ് ക്യാപ്പിന് 1.5 കിലോമീറ്റർ താഴെ ദ്രവരൂപത്തിലുള്ള വെള്ളത്തിന്റെ സാന്നിധ്യം ഉണ്ടാവാമെന്നും കരുതപ്പെടുന്നുണ്ട്. രണ്ടാമത്തത് യൂറോപ്പയാണ്. ജൂപ്പിറ്ററിന്റെ ഉപഗ്രഹമായ യൂറോപ്പയുടെ ഉപരിതലത്തിന്റെ ചൂട് കാരണം ദ്രവരൂപത്തിലുള്ള വെള്ളം ഉപരിതലത്തിൽ ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. കൂടാതെ ഉപരിതലത്തിന്റെ 100 കിലോമീറ്റർ താഴെയായി ഭൂമിക്കുള്ളതിന്റെ 2 ഇരട്ടി വോളിയമുള്ള ഒരു കടലും ഉണ്ടാകുമെന്ന് കരുതപ്പെടുന്നു. മൂന്നാമത്തത് എൻസെലഡസ് ആണ്. സാറ്റേന്റെ ഉപഗ്രഹമായ എൻസെലഡസിന്റെ ധ്രുവപ്രദേശത്ത് വെള്ളമുണ്ടെന്ന് കണ്ടെത്തിയത് 2005 കാസിനി എന്ന പേടകമാണ്. 2008 കാസിനി തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുകയും പിന്നീട് 2010 ലും 2011 ലും നടന്ന പഠനങ്ങളിൽ ഉപരിതലത്തിനടിയിൽ സമുദ്രമുണ്ടെന്നും കണ്ടെത്താനായി. നാലാമത്തത് ഗാനിമേഡാണ്. 2015 ഹബിൾ ടെലിസ്കോപ്പിലൂടെ ജൂപ്പിറ്ററിന്റെ ഏറ്റവും വലിയ ഉപഗ്രഹമായ ഗാനിമേഡിന്റെ ഉപരിതലത്തിൽ ഭൂമിയോട് സമാനമായ ഉപ്പ് കലർന്ന സമുദ്രമുണ്ടാവാമെന്ന് സൈദ്ധാന്തികമായി കണ്ടെത്തി. കൂടാതെ ഉപരിതലത്തിന് 100 കിലോമീറ്റർ താഴെയായി 150 കിലോമീറ്റർ വീതിയുള്ള ഐസിന്റെ ഒരു പാളിയുണ്ടെന്നും കരുതപ്പെടുന്നു. അഞ്ചാമത്തത് സീറീസ് ആണ്. ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലുള്ള ആസ്ട്രോയിഡ് ബെൽറ്റിലെ ഒരു ചിഹ്നഗ്രഹമാണ് സീറീസ്. ഐസും കാർബണേറ്റുകളും കളിമണ്ണും പോലുള്ള വസ്തുക്കൾ കൊണ്ടുണ്ടാക്കിയ ഉപരിതലത്തിനടിയിൽ വെള്ളമുണ്ടെന്ന് സ്ഥിരീകരിച്ചത് 2014 ജനുവരിയിൽ ഇതിൽ നിന്നും പുറന്തള്ളപ്പെട്ട നീരാവിയിൽ നിന്നുമാണ്. ആറാമതായി ഐസ് ജയൻസ് എന്ന് അറിയപ്പെടുന്ന യൂറാനസും നെപ്റ്റ്യൂണുമാണ്. മറ്റു വാതക ഭീമന്മാരിൽ നിന്നും വ്യത്യസ്തമായി ഇവരുടെ ഉപരിതലത്തിൽ വെള്ളമുണ്ടാകാമെന്നാണ് കരുതപ്പെടുന്നത്. എന്നാൽ അമോണിയയും മീഥേനും പോലുള്ള വാതകങ്ങൾ കലർന്ന വെള്ളമാണ് ഇതിനകത്തുള്ളതെന്നും കരുതപ്പെടുന്നുണ്ട്. കൂടാതെ ഇവയുടെ ഭാരത്തിന്റെ 1/2 ഭാഗവും ഇതുപോലുള്ള വെള്ളത്തിന്റേതാണെന്നും കരുതപ്പെടുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ഏവർക്കും ബൈ ബൈ.